ഹായ് ഹായ് പറ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഓണം അടുത്തു വരികയാണ്. ആദ്യമേ തന്നെ ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണം വിഷ് ചെയ്യുകയാണ്. ഫാമിലിയോ? ആ ഓക്കെ ഓക്കെ. ഫാമിലിക്ക് ഓണം വിഷ് ചെയ്യാണോ? എന്നാ ഓണം വിഷ് ചെയ്യ. ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. അപ്പൊ ഓണമായിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓണത്തിന് ആദ്യമേ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഉപ്പേരി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് കായ വാങ്ങാനായിട്ട് പോവാണ് ഞങ്ങൾ. അത് കൂടാതെ 10 ദിവസത്തിന് ഒരു ഓണക്കോടി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങൾ സാധാരണ ഓണക്കോടി ഒന്നും എടുക്കാറില്ല. കഴിഞ്ഞ വർഷം 10 ദിവസത്തിന് മാത്രമാണ് എടുത്തു കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് ഇത്തവണ 10 ദിവസത്തിന് മാത്രം ഒരു ഉടുപ്പെടുക്കണം എന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ മലയാളികളുടെ ഒരു കട ഇവിടെ ഉണ്ടെന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അറിഞ്ഞായിരുന്നു. അവിടെ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും തന്നെ വെജിറ്റബിൾസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് അവിടെ കിട്ടും. അപ്പൊ ആ ഒരു കടയുടെ പേര് നടുമുറ്റം എന്നും മറ്റുമാണ്. അപ്പൊ അവിടെ ഒന്ന് പോയി നോക്കണം അവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന്, അവിടെ ഓണച്ചന്തയൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. തുടങ്ങിയെന്നൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും നമ്മൾ അവിടെയും കൂടെ ഒന്ന് പോയി നോക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വീഡിയോ മിസ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യണം. അതിന്റെ ഒക്കെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇത്തവണത്തെ ഓണം പർപ്പസ് വ്ലോഗിന്റെ ഒപ്പം. ഓക്കേ, നമ്മള് വണ്ടിയെ പോകുന്ന വഴിക്ക് അതാണ് നമ്മുടെ നാട്ടിലെ ഓർമ്മകൾ ഉണർത്തുന്ന ഒത്തിരി കാലമായി കട്ട കഴിച്ചിട്ട് ആനിക്കാവിള വണ്ടി നിർത്തിയതാ നമ്മള്. ആനിക്കാവിളയെന്ന് മാഞ്ഞിലി ചക്കയെന്നും ഒക്കെ പറയും തോന്നുന്നു. ണ്ടോ നമ്മൾ ആഞ്ഞിലി ചക്ക അല്ലെങ്കിൽ ആഞ്ഞിലി വിള വാങ്ങിയിട്ടുണ്ട്. ഇന്ന് എത്ര അതിന്? 1 കിലോ 200 രൂപയാണ് പറയുന്നത്. 3 എണ്ണം മേടിച്ചപ്പോഴത്തേന് 1/2 കിലോ ആയി. അത് തന്നെ ആയി 100 രൂപ. എന്നാലും വേണ്ടല്ല, കൊറേ കാലങ്ങൾക്ക് ശേഷം നമ്മുടെയൊക്കെ നാട്ടില് വീണു പോകുന്ന സാധനം. എത്ര നാളെ കൊച്ചിലൊക്കെ കഴിച്ചിട്ടുണ്ട്, പിന്നെ ഈ സാധനം കണ്ടിട്ടേ ഇല്ല. 10 ദിവസത്തിന് തരാം കേട്ടോ. അപ്പൊ നമ്മളിവിടെ ബാനസവാടിയില് നടുമുറ്റം എന്ന് പറഞ്ഞ മലയാളികളുടെ ഒരു കടയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ കേരളത്തിൽ നിന്ന് കിട്ടുന്ന അതേ സാധനങ്ങൾ ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും കയറി നോക്കാം. ഓണം ചന്തയുണ്ട് ഇവിടെ 15 to 20 ഓഗസ്റ്റ്. ₹250. ഇതിന്റെ സൈസ് എങ്ങനെയാ? ഈ സൈസല്ല നമ്മുടെ ഉള്ളത്. ഇത് ഇതോ? ഇത് ഇതിന്റെ മുള്ളത്. ചക്കിലാട്ടിയ വെളിച്ചെണ്ണ കേട്ടോ ഇത്. ഇതല്ലേ കൽക്കണ്ടോ മനക്കൽക്കണ്ടോ? ഇതാണ് മനക്കൽക്കണ്ടോ.
അത് ക്രിസ്മസ് അല്ലേ. പനങ്കൽക്കണ്ടം മലയാളികൾ, നമ്മുടെ ബാംഗ്ലൂരുള്ള മലയാളികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന സാധനം. അമ്മിക്കല്ലേ? വേണ്ട വേണ്ട. ഇരുമ്പ് ചീന ചട്ടികളൊക്കെ ഉണ്ട്, പച്ചട്ടി ഉണ്ട്. എന്താ? ആ മേടിച്ചോ മേടിച്ചോ. പാത്തു വേണോ? ചോറില് വേണോ? ഏ വാങ്ങണോ? ഇല്ല മേടിക്കാം. വേണോ? ചട്ടികളുണ്ട് കേട്ടോ അവിടെ. ചട്ടി വേണോ? ഇതൊക്കെ പൂജാ സാധനങ്ങളല്ലേ? വിളക്ക് മാന്നാർന്നാ വരുന്നേ. അത് ശരി, നമ്മള് മാന്നാർ അടുത്ത. ഈ ബേക്കറി സാധനങ്ങളെല്ലാം വരുന്നത് വയനാട് നിന്നാണ് കേട്ടോ. കോഴിക്കോട് ഹൽവ, അപ്പൊ ആഴ്ച നിങ്ങൾ സാധനങ്ങൾ വരുത്തിക്ക. മൂന്ന് ദിവസം വരും നാളെ തൊട്ടോ ഓണച്ചന്ത? ഓ നമ്മള് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാ അറിഞ്ഞത് ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെന്ന്. എന്തോ അപ്പൊ നാളെ വരുവാനെ കുറച്ചുകൂടെ സാധനങ്ങൾ ഉണ്ട് അല്ലേ? ഇതെല്ലാം അവിടോട്ട് വെക്കും. അപ്പൊ ഓണച്ചന്ത ഉണ്ട് കേട്ടോ ഇവിടെ 15-ാം തീയതി തൊട്ട് 20-ാം തീയതി വരെ. നല്ല തിരക്കായിരിക്കും അല്ലേ? ഇതിപ്പോ എത്ര നാളാണ് നിങ്ങൾ ഈ ഷോപ്പ് തുടങ്ങിയിട്ട്? ഹൊറമാവ്. ഒരു വർഷം കഴിഞ്ഞല്ലേ. നിങ്ങൾ നാട്ടില്? കണ്ണൂര്. കാസർഗോഡ്. മലയാളികൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവിടെ അച്ചാറെല്ലാം കുടുംബശ്രീക്കാരുടെ കേട്ടോ. അമ്മ അച്ചാറല്ലേ. ഇതെവിടെയുള്ള? വയനാട്. ചമ്മന്തിപ്പൊടി ഉണ്ട്, അമ്മ ഫുഡ്സ്, അമ്മ അച്ചാർ. നെയ്യോ അവരുടെ തന്നെയാ? ഓ അത് ശരി. സർബത്ത്, നന്നാറി സർബത്തൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ചക്കപ്പപ്പടം ഒക്കെ ഉണ്ട് കേട്ടോ, ഓണം സ്പെഷ്യല്. ആ തേനുണ്ട്, ഒറിജിനൽ തേൻ. തേൻ നെല്ലിക്ക ഉണ്ടോ? തേൻ നെല്ലിക്ക
ആയിരിക്കും കഴിഞ്ഞിട്ട്. പിന്നെ ഇത് വെളുത്തുള്ളി വെളുത്തുള്ളി ഒക്കെ തേനിലിടും. പിന്നെ ഇത് കാന്താരി. കാന്താരി നമ്മൾ സ്ഥിരം ഇടാറുണ്ട്. പിന്നെ കാന്താരി ഉണ്ട്. അതാ ഇവിടെ മറയൂർ ശർക്കര അവൈലബിൾ ആട്ടോ. ഈ അരിയിലോ? അത് ശരി, 80% തവിട്. ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അരി കേട്ടോ. അവിടെ എലിപ്പെട്ടി സഹിതം എല്ലാം ഉണ്ട് കേട്ടോ. ചിരവയുണ്ട്. ഇത് മറ്റേ ഇരുന്നോണ്ട് ചിരവന്നല്ലേ? മൾട്ടിപർപ്പസ്. ആവശ്യം കഴിഞ്ഞാൽ മടക്കിവെച്ച സ്റ്റൂൾ. ഇല്ല, എത്രയാ? അത് 1050. ചിരട്ട പുട്ടു അല്ലേ? ഇത് കാണിച്ചു ചിരട്ട പുട്ട്. ഇതിനെതിരെ ഈ ചിരട്ട പുട്ടിന് 100 രൂപ അല്ലേ? പൂജ ഐറ്റംസിന് വേണ്ട വിളക്ക്, കിണ്ടി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ആണല്ലേ? പച്ചക്കറി ഇന്നിപ്പോൾ കുറവാണ്. ഇവർ ഓണച്ചന്ത തുടങ്ങുന്നേ ഉള്ളൂ. ഓണച്ചന്ത തുടങ്ങിക്കഴിയുമ്പം ഒരുപാട് സാധനങ്ങൾ അവർ വരുത്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിരിക്കും. വേണോ? അടച്ചക്ക, ചീമച്ചക്ക, ഉണക്കണൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ചു പോകണം. ഇവരുടെ അഡ്രസ്സ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ, ഓണം സ്പെഷ്യൽ ചന്തയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണേ. ശരി എന്നാൽ, താങ്ക് യു. ബൈ വരാം. ബൈ. ഇപ്പം നമ്മൾ പാത്തുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോപ്പീസിൽ കയറിയതാണേ. പാത്തു, എത്ര ഡ്രസ് വേണം? ഒന്നും പോരെ, ഒരുടുപ്പ് മതി കേട്ടോ. പോപ്പീസ് എപ്പോഴും നല്ല തുണിയാണ് കേട്ടോ. കുട്ടികൾക്ക് ഇടാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇവരുടെ. 2, 3 അതിന്റെ കൂടെ ഒരു ബോയും വരുന്നുണ്ട്. നോക്കട്ടെ മോനെ, നോക്കട്ടെ. ആ കറക്റ്റാ. വേണ്ട വേണ്ട, ഇത് മതി. നീ നേരെ നിക്കേ. പാത്തുന് ഉറക്കം വന്നിട്ട് പാത്തു ബഹളമായി തുടങ്ങിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഈ ബ്ലാക്ക് എടുത്താ മതി.
ഇത് രണ്ടില് ഏതേലും ഇതെടുക്കാം. ആ ഈ വൈറ്റ് എടുക്കാം. ഇതിലേതാ വേണ്ട പാത്തുന? പാത്തു ടു വന്ന് അത് മതി. പാത്തുവിന്റെ ഓണക്കോടി സെറ്റ് നമുക്ക് പോവാന്നാ. എന്നാ പോ. അപ്പൊ ഇതാ ഞങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പാത്തൂസിന് ഉടുപ്പൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നിതാ വീട്ടിലോട്ട് കേറിയിട്ടേ ഉള്ളൂ. അപ്പം കുറച്ച് ലേറ്റായി പോയി. പാത്തു ആണെങ്കിൽ ഉറങ്ങുമായിരുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് എഴുന്നേറ്റു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്രഷ് ആകണം. അപ്പോൾ ഔട്ട്ഡോറും കൂടെ പറഞ്ഞ് നിർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. നടുമുറ്റം എന്ന് പറഞ്ഞിട്ട് ബാനസവാടിയിലുള്ള ഒരു ഷോപ്പാണ്. അവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണല്ലോ. അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല അവിടെ ഓണച്ചന്തയുണ്ട് 15-ാം തീയതി തൊട്ട് 20-ാം തീയതി വരെ. അപ്പം നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ബാംഗ്ലൂരിലുള്ളവർക്ക് ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആകുന്ന ഒരു കടയാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകൾ അവിടെ പോയി സാധനങ്ങൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക. കാരണം അത്രയും നല്ല ഒരു കടയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ആളുകളാണെങ്കിലും നമുക്ക് നല്ല സപ്പോർട്ട്. അവർ നല്ല പോലെ നമ്മളോട് ബിഹേവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു കട ബാനസവാടിയിലുള്ള, അല്ലെങ്കിൽ ഹൊറമാവിലും ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ രണ്ട് ബ്രാഞ്ച് ഉണ്ട്. ഹൊറമാവിലും ഉണ്ട്. പേര് നടുമുറ്റം എന്നാണ്. ഈ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ചധികം വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇനിയുള്ള വീഡിയോസ് ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണാതിരിക്കരുത്, വീഡിയോ മിസ് ചെയ്യരുത്. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.